ആ ബില്ല് ഇനി വരാൻ പോകുന്നതിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ പ്രധാനമായും ഇന്ന് 8 അംഗങ്ങൾ ഏതാണ്ട് 32 ബില്ലുകൾ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 32 ബില്ലുകൾ 8 അംഗങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അവതരിപ്പിച്ച് തീർന്നു കാണും ഇപ്പോൾ. ആ 8 അംഗങ്ങളുടെ പേരുകൾ നറുക്കിടും, അല്ലെങ്കിൽ ഈ 32 ബില്ലുകൾ അവതരിപ്പിച്ച അംഗങ്ങളുടെ പേര് ജൂൺ 25 നറുക്കിട്ടാൽ അതിൽ നിന്ന് 3 ബില്ലുകളായിരിക്കും സെലക്ട് ചെയ്യുന്ന, ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് 3 ബില്ലുകളായിരിക്കും. അങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്ന 3 ബില്ലുകളിൽ ഫസ്റ്റ് നമ്പർ കിട്ടിയാൽ, 1-ാമത്തെ നമ്പർ കിട്ടിയാൽ ജൂൺ 12 ബിൽ ചർച്ചയ്ക്ക് വരും. 2-ോ 3-ോ ആണ് നറുക്കെടുപ്പിൽ ലിസ്റ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ സെഷനിൽ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. കാരണം ഇനി സ്വകാര്യ ബില്ലിന്മേലുള്ള ചർച്ച നടക്കാനുള്ള 2 വെള്ളിയാഴ്ചകളാണത്. ജൂലൈ മാസം 12 ജൂലൈ മാസം അവസാനത്തെ വെള്ളിയാഴ്ചയും ഉൾപ്പെടെയുള്ള 2 ദിവസങ്ങൾ മാത്രമാണ് ഈ പാർലമെൻറ് സെഷനിൽ, അതായത് 1-ാം സെഷനിൽ ബില്ല് ചർച്ച ചെയ്യാൻ വേണ്ടി ലഭ്യമാകുന്ന, സ്വകാര്യ അംഗങ്ങൾക്ക് ലഭ്യമാകുന്ന സമയം. അപ്പം നറുക്കെടുപ്പിലൂടെ 1, 2, 3 എന്നീ ക്രമത്തിൽ 3 ബില്ലുകൾ പരിഗണനയ്ക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പോലും ഈ സഭയിൽ 1 ബില്ല് പോലും പൂർത്തിയാകാൻ കഴിയില്ല. അപ്പോൾ 1-ാമത്തെ ബില്ലായി നറുക്കെടുപ്പിൽ വന്നാലാണ് പൂർണ്ണമായും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നത് ബില്ല് ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നത്. ഇന്ന് അതേസമയം തന്നെ മീനാക്ഷി ലേഖി, BJP പാർലമെൻ്റ് അംഗം മീനാക്ഷി ലേഖി രാവിലെ ശൂന്യവേളയിൽ ഈ പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. കാരണം അയ്യപ്പ ഭക്തരായിട്ടുള്ള വിശ്വാസ സമൂഹത്തെ ഒരു പ്രത്യേക ഡിനോമിനേഷനായി അംഗീകരിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാകണമെന്നും കോടതി വിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ ഇന്നൊരു സബ്മിഷൻ ഉന്നയിച്ചു. സ്വാഭാവികമായും 3:30 സ്വകാര്യ ബിൽ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായും BJP